എന്നാൽ സഭാ നേതൃത്വം തന്നോട് അനീതി കാണിച്ചെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പ്രതികരിച്ചു. തന്റെ ഭാഗം ഒരിക്കൽ പോലും വത്തിക്കാൻ കേട്ടില്ല. പീഡനത്തിനിരയായ ഒരു കന്യാസ്ത്രീക്കൊപ്പം നിന്നതാണ് സഭ പുറത്താക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ്. നീതികേടുകൾക്കെതിരെ ഇനിയും വിരൽ ചൂണ്ടുമെന്നും സിസ്റ്റർ ലൂസി പ്രതികരിച്ചു. 24 എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. സഭ നീതികേട് കാണിച്ചു, അതിൽ യാതൊരു സംശയവുമില്ല. സഭ നീതികേട് മാത്രമേ എൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളൂ. ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ മുതൽ, അതായത് വഞ്ചി സ്ക്വയറിൽ ഫ്രാങ്കോയാൽ പീഡിപ്പിക്കപ്പെട്ട, ലൈംഗികമായി ചൂഷണം ചെയ്ത് ചതിക്കപ്പെട്ട ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ, എന്നെക്കാളും ഒത്തിരി ഇളയ കന്യാസ്ത്രീയാണ്, ആ കൊച്ചു കന്യാസ്ത്രീക്ക് ഒരു സ്വന്തം അനീതിയുടെ സ്ഥാനം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്ന അതിനേക്കാൾ ചെറിയ കൊച്ചു കന്യാസ്ത്രീകൾക്ക് അവരോടുള്ള സ്നേഹവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് സഭയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, തെറ്റുകാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതിൽ എനിക്ക് മാത്രമല്ല, സത്യം മനസ്സിലാക്കുന്ന മനസാക്ഷിയുള്ള സകലർക്കും ഈ ഒരു നടപടിയോട് എതിർപ്പുണ്ട്, ദേഷ്യമുണ്ട്, ദുഃഖമുണ്ട്. ഇപ്പോൾ ഈ പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം യഥാർത്ഥത്തിൽ സ്ത്രീകൾ അവിടെ സത്യം അല്ലെങ്കിൽ നീതി കിട്ടാതെ മരിക്കേണ്ടി വരും. ഇപ്പോൾ ഏത് അധികാരത്തിലിരിക്കുന്ന ആളും വേറൊരാളുടെ കുറ്റം പറയാതെ, എന്നുവെച്ചാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ, സാധാരണഗതിയിൽ ആ തെറ്റുകൾക്ക് കണ്ണടച്ച്, അല്ലെങ്കിൽ ഏതോ ധ്യാനഗുരു പറഞ്ഞതുപോലെ പൊതപ്പെട്ടു മൂടുക, അല്ലെങ്കിൽ വീട്ടിലെ രഹസ്യങ്ങൾ ആരും അറിയാതെ പൊതിഞ്ഞു വെക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റോബിനെ പോലെ 16-കാരിയെ പെൺകുട്ടി ഗർഭിണിയാക്കിയതിന് ശേഷം ആ അവളുടെ കുഞ്ഞിനെ ഉത്തരവാദിത്വം സ്വന്തം അപ്പൻ്റെ ചുമലിൽ കെട്ടിവെക്കുക, ഇത്ര വൃത്തികെട്ട ഹീനമായ പ്രവൃത്തികൾ ചെയ്തത് ചൂണ്ടിക്കാണിക്കാതിരുന്നോ? ഒരു പ്രശ്നവുമില്ല. ചൂണ്ടിക്കാണിച്ചാൽ, അവരുടെ നേരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ അവർ അറക്കും.